ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2023 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഒരു പോയിന്റ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പിന്നെ എസ് സി ആർ ടി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും വീഡിയോ ക്ലാസ്സും പി ഡി എഫ് നോട്ടും ഒക്കെ കാണാൻ താല്പര്യമുണ്ട്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സോഴ്സ് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ പി എസ് സി ബേസിക്സ് ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സിലബസ് അനുസരിച്ച് എൽ ഡി സി ആയിക്കോട്ടെ, എൽ ജി എസ് ആയിക്കോട്ടെ, എൽ പി യു പി പരീക്ഷ ആയിക്കോട്ടെ, സിലബസ് അനുസരിച്ച് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്, അതനുസരിച്ച് പഠിക്കാവുന്നതുമാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിൻ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയായ സിയാച്ചിനിൽ ജോലി ചെയ്യുന്ന ആദ്യത്തെ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. അപ്പൊ ആരാണ്? നമുക്കറിയാം ഈ ശിവനൊക്കെയാണ് ഏറ്റവും ഉയരത്തിൽ നിന്ന് താണ്ഡവം ആടുന്നത് അല്ലേ. അപ്പൊ സിയാച്ചിൻ ആണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി. ഇവിടെ ജോലി ചെയ്യുന്ന ആദ്യ വനിതാ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ശിവ ചൗഹാൻ ആണ്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്ലോട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായിട്ട് ഒന്നാം സ്ഥാനം പ്ലോട്ടുകൾ അവതരിപ്പിച്ചു, അതിൽ ഒന്നാം സ്ഥാനം നേടിയത് ഉത്തരാഖണ്ഡ് ആണ്. ചരിത്രത്തിൽ ആദ്യമായി കരസേനാ ദിനം പരേഡ് ഡൽഹിക്ക് പുറത്ത് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഇതുവരെയും 74 വർഷമായിട്ടും ഡൽഹിക്ക് പുറത്ത് വെച്ചിട്ട് കരസേനാ ദിന പരേഡ് നടന്നിട്ടില്ല. പക്ഷേ 2023 കരസേനാ ദിന പരേഡ് നടന്നത് ബംഗളൂരുവിൽ വെച്ചിട്ടാണ്. 75-ാമത് കരസേനാ ദിനമാണ് ബംഗളൂരുവിൽ നടന്നത്. ദെൻ അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ്. അടുത്തിടെ ഒത്തുതീർപ്പായ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന കേസാണ് ഏത്? ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ്. ബെർഹാംപൂർ ബാങ്ക് ലിമിറ്റഡ് ലിക്വിഡേഷൻ കേസ്. ഇന്ത്യയുടെ 74-ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആരാണ്? ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ്. ഈജിപ്ത് സേനയാണ് 74 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ 74-ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത രാഷ്ട്രത്തലവൻ ആരാണ്? അബേൽ ഫത്ത അൽ സിസി ആണ്. ആരാണ്? അബേൽ ഫത്ത അൽ സിസി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആണ്. അടുത്തത്, സ്പോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ് ആരുടേതാണ്? അമിതാഭ് ഘോഷിന്റേതാണ്. സ്മോക്ക് ആൻഡ് ആഷസ് ആരുടേതെന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. സ്മോക്ക് ആൻഡ് ആഷസ് എന്ന കൃതി എഴുതിയത് അമിതാഭ് ഘോഷ് ആണ്. കംപ്ലീറ്റ് ആ കൃതിയുടെ പേരെന്താണ്? സ്മോക്ക് ആൻഡ് ആഷസ് എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയംസ് ഹിഡൻ ഹിസ്റ്ററീസ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂയിസ് കപ്പൽ ഏതാണ്? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗാവിലാസ്. ഏതാണ്? എം വി ഗംഗാവിലാസ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂയിസ് കപ്പലാണ് എം വി ഗംഗാവിലാസ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. എന്താണ്? അമൃത് ഉദ്യാൻ എന്നാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ പൂന്തോട്ടങ്ങളുടെ പുതിയ പേര്, അമൃത് ഉദ്യാൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ എന്തിനു വേണ്ടിയിട്ടാണ്? കൈകൊണ്ട് തിരിക്കാവുന്ന അലക്ക് യന്ത്രം കണ്ടുപിടിച്ചതിനാണ് നവജ്യോത് സാവിനി എന്ന ഇന്ത്യൻ വംശജന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ്സ് പുരസ്കാരം കിട്ടിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പോയിന്റ്സ് ഓഫ് ലൈറ്റ്സ് പുരസ്കാരം കിട്ടിയ ഇന്ത്യൻ വംശജനാണ് നവജ്യോത് സാവിനി. ആരാണ് നവജ്യോത് സാവിനി? കൈകൊണ്ട് തിരിക്കാവുന്ന അലക്ക് യന്ത്രം കണ്ടുപിടിച്ച ഇന്ത്യൻ വംശജനാണ് നവജ്യോത് സാവിനി. ഔറംഗാബാദിന്റെ പുതിയ പേര് എന്താണ്? ഛത്രപതി സാംബാജി നഗർ എന്നാണ്. ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സാംബാജി നഗർ. എന്താണ്? ഛത്രപതി സാംബാജി നഗർ.
ഓസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശിവ് എന്നാണ്. ഔറംഗാബാദിന്റെ പുതിയ പേര് ഛത്രപതി സാംബാജി നഗർ. ഓസ്മാനാബാദിന്റെ പുതിയ പേര് ധാരാശിവ് എന്നാണ്. 17th പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയാണ്? ഇൻഡോർ, മധ്യപ്രദേശിലാണ്. 17th പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എവിടെയാണ്? ഇൻഡോറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കൂവം നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദിയാണ് കൂവം നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? അത് ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കേലയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ്? ഒഡീഷയിലെ റൂർക്കേലയിലാണ്. ഹോക്കി സ്റ്റേഡിയത്തിന്റെ പേര് ബിർസ മുണ്ട എന്നാണ്. തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ദോസ്ത്. തുർക്കി സിറിയ രാജ്യങ്ങളിലെ ഭൂകമ്പ ബാധിത പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പേരാണ് എന്ത്? ഓപ്പറേഷൻ ദോസ്ത് എന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻഡറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥ ആര്? വിംഗ് കമാൻഡർ ദീപിക മിശ്രയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗാലൻഡറി മെഡൽ നേടുന്ന ആദ്യ വനിതാ വ്യോമസേന ഉദ്യോഗസ്ഥയാണ് വിംഗ് കമാൻഡർ ദീപിക മിശ്ര. നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകൾ. അപ്പൊ നാഗാലാൻഡിന് ഇത്രേ വർഷമായിട്ട് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതാ അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു 2 പേര്. അതാണ് ഒന്ന് ക്രൂസേ, രണ്ടാമത്തത് ജക്കാലു. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ക്രൂസയും ജക്കാലുവും ഫുൾ നെയിം എന്താണ്? സൽഹൗത്തുവോനുവോ ക്രൂസയും ഹെക്കാനി ജക്കാലുവും ആണ്. ജക്കാലുവും ക്രൂസയും ആണ് നാഗാലാൻഡ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട 2 വനിതകൾ. നാഗാലാൻഡിൽ മന്ത്രിപദത്തിലെത്തിയ ആദ്യ വനിത ആരാണ്? ക്രൂസയാണ്. അപ്പൊ നിലവിൽ നാഗാലാൻഡിലെ മന്ത്രി ആരാണ്? മന്ത്രിപദത്തിലെത്തിയ ആദ്യത്തെ വനിതയാണ് ക്രൂസേ. സൽഹൗത്തുവോനുവോ ക്രൂസേ എന്നാണ് പേര്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ജർമ്മനിയുടെ ചാൻസലറാണ് ഒലാഫ് ഷോൾസ്. അപ്പൊ ജർമ്മനിയുടെ ചാൻസലർ ഷോളും ഇട്ടുകൊണ്ടാണ് ഇന്ത്യ സന്ദർശിച്ചതെന്ന് ഓർമ്മിച്ചാൽ ഒലാഫ് ഷോൾസ് എന്നാണ് പേര്. ജർമ്മനിയുടെ ചാൻസലർ ആരാണ്? ഒലാഫ് ഷോൾസ്. അതാണ് ഈയിടയ്ക്ക് ഇന്ത്യ സന്ദർശിച്ചത്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദാണ്. 2023 അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവലിന് വേദിയായത് അഹമ്മദാബാദാണ്. മറക്കരുത്, അഹമ്മദാബാദ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇത് ശില്പി, ഇത് രൂപപ്പെടുത്തിയത് ആരാണ്? രാംവി സുധറാണ്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഹൈദരാബാദിലാണ്. ഇത് എവിടെയാണ്? ഇത് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാംവി സുധറാണ് രൂപകൽപ്പന ചെയ്തത്. ആരെയാണ്? രാംവി സുധറാണ് രൂപകൽപ്പന ചെയ്തത്. ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം, ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത് ആരൊക്കെ? ആശിഷ് ചന്ദോർക്കറും സൂരജ് സുധീറും ചേർന്നിട്ടാണ്. ആശിഷ് ചന്ദോർക്കറും സൂരജ് സുധീറും ചേർന്നിട്ടാണ് ബ്രേവിംഗ് എ വൈറൽ സ്റ്റോം, ഇന്ത്യാസ് COVID-19 വാക്സിൻ സ്റ്റോറി എന്ന പുസ്തകം എഴുതിയത്. താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യ സെൻ ആണ്. മറക്കരുത്, അമർത്യ സെൻ ആണ് താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത്. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടൻ ആരാണ്? ഷാരൂഖ് ഖാൻ ആണ്. വേൾഡ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2023 ലിസ്റ്റ് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ നടനാണ് ഷാരൂഖ് ഖാൻ. ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേര് എന്താണ്? കലൈവാണി എന്നാണ്. ഗായിക വാണി ജയറാമിന്റെ ശരിയായ പേര് കലൈവാണി എന്നാണ്. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യ ഇന്ത്യൻ സിനിമ ഏത്? പഠാൻ ആണ്. ഇത് സംവിധാനം ചെയ്തത് സിദ്ധാർത്ഥ് ആനന്ദ്. 100-ലേറെ രാജ്യങ്ങളിൽ റിലീസ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് പഠാൻ. ഇത് സംവിധാനം ചെയ്തത് സിദ്ധാർത്ഥ് ആനന്ദ് ആണ്.
രാജ്യത്ത് സിനിമാ തിയേറ്റർ ഉള്ള ആദ്യത്തെ വിമാനത്താവളമാണ് ചെന്നൈ. ചെന്നൈയിൽ പോയാൽ ഇനി എയർപോർട്ടിൽ പോയാൽ നമുക്ക് എന്ത് ചെയ്യാം? സിനിമ കാണാം. അപ്പൊ രാജ്യത്ത് സിനിമാ തിയേറ്റർ ഉള്ള ആദ്യത്തെ വിമാനത്താവളമാണ് ചെന്നൈ. ഇന്ത്യയിൽ ആദ്യമായി വെള്ളത്തിനടിയിലൂടെ തുരങ്കത്തിലൂടെ മെട്രോ ട്രെയിൻ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് എവിടെയാണ്? ഹൂഗ്ലി നദിയിലാണ്, അത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളത്തിനടിയിലൂടെ തുരങ്കത്തിലൂടെ മെട്രോ റെയിൽ സർവീസ് പരീക്ഷണ ഓട്ടം നടത്തിയത് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലൂടെയാണ്. 2023 തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരാണ്. പഠിച്ചു വെക്കണം. കാരണം എന്താണ്? അത് നമുക്ക് എന്താണ് കോഡ് യൂസ് ചെയ്തിട്ട് പഠിച്ചു വെക്കാം കുറച്ചൊക്കെ. ത്രിപുര, ത്രിപുര ആരാണ്? മാണിക് സാഹയാണ്. ത്രിപുര ആരാണ്? മാണിക് സാഹ. അപ്പൊ നമ്മൾ പുര കെട്ടാൻ വേണ്ടിയിട്ട് മണി ആവശ്യമാണ്, കാശ് ആവശ്യമല്ലേ? അപ്പൊ മാണിക് സാഹ, ത്രിപുര മാണിക് സാഹ. മേഘാലയ, കോൺട്രാക്ട് സാഗ്മ. എന്താണ് കോൺട്രാക്ട് സാഗ്മ? ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും മേഘങ്ങൾ, ഏത് കോണിലും നോക്കിയാലും ഏത് റോഡിലും നോക്കിയാലും നമുക്ക് ഏത് കാണാൻ പറ്റും? മേഘം കാണാൻ പറ്റും. അപ്പൊ മേഘം കാണാൻ പറ്റുന്നത് എവിടെയാണ്? കോണിലും റോഡിലും ആണ്. അപ്പൊ മേഘാലയ, കോൺട്രാക്ട് സാഗ്മ പഠിച്ചു വെക്കാം. അപ്പൊ ത്രിപുര, പുര കെട്ടാൻ മണി ആവശ്യമാണ്, ത്രിപുര മാണിക് സാഹ. മേഘാലയ, മേഘാലയ എന്ന് പറയുമ്പോൾ മേഘം കോണിൽ കാണും, കോൺട്രാക്ട് സാഗ്മ. അടുത്തത് നാഗാലാൻഡ്. നാഗാലാൻഡിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരേ ഒരു ആദ്യത്തെ വനിതാ മന്ത്രിയായത്, അത് ക്രൂസയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ആരെന്നാണ്. നാഗാലാൻഡിന്റെ മുഖ്യമന്ത്രി ആരാണ്? ഗെയ്ഫ്യു റിയോയാണ്. ഗെയ്ഫ്യു റിയോ. അപ്പൊ നാഗാലാൻഡ് റിയോ ആണെന്ന് പഠിക്കുക. അപ്പൊ നാഗാലാൻഡ് ആരാണ്? റിയോ. റിയോ ജസ്റ്റ് പഠിച്ചു വെക്കാനേ പറ്റത്തുള്ളൂ. ഛത്തീസ്ഗഡ്, ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായി. നിങ്ങൾക്ക് ഓർമ്മിക്കാം, നമ്മൾ സാധാരണ ചാവണ സമയത്ത് അല്ലേ, ചാവണം എന്ന് ആലോചിക്കുക, ചാവണ സമയത്ത് നമ്മൾ വിഷ്ണുദേവനെ വിളിക്കും. ചത്തുപോയ, ചത്തുപോകുമ്പോ എന്റെ വിഷ്ണു ഭഗവാനെ രക്ഷിക്കണേ, അല്ലെങ്കിൽ കാതൊള്ളണേ എന്നൊക്കെ പറയും. അപ്പൊ ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായി ആണ്. അപ്പൊ ചത്തത്, അപ്പൊ പ്രാർത്ഥിക്കും വിഷ്ണു ദേവാന്ന് പ്രാർത്ഥിക്കും. അപ്പൊ വിഷ്ണുദേവ് സായി, ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായി. അടുത്തത് കർണാടക, എല്ലാവർക്കും അറിയാം ആരാണ്? സിദ്ധരാമയ്യ ആണ്. കർണാടകത്തിലുള്ള ആൾക്കാർ സിദ്ധന്മാരാണെന്ന് ആലോചിച്ചാല് കർണാടക സിദ്ധരാമയ്യ. മധ്യപ്രദേശ്, മധ്യപ്രദേശിൽ പൊതുവെ പോകുമ്പോൾ മദ്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ മദ്യം കഴിക്കാൻ വേണ്ടി മോഹം തോർമെന്ന് ഓർമ്മിച്ചാൽ മതി. മദ്യം കഴിക്കാൻ പല ആൾക്കാർക്കും എന്ത് ചെയ്യും? മോഹൻ തോന്നും. അപ്പൊ മധ്യപ്രദേശ്, മോഹൻ യാദവ്. മധ്യപ്രദേശ് എന്താണ്? മോഹൻ യാദവ്. അടുത്തത് മിസോറാം. മിസോറാം എന്താണ്? ലാൽ സുഹോമ ആണ്. ലാൽ സുഹോമ. മിസോറാം എന്ന് പറഞ്ഞാല് നമുക്കറിയാം മഴ പെയ്യണതാണ്. ഈ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന പ്രദേശം ആണ് ഇത്, മിസോറാം എന്ന് പറയുന്നത്. അപ്പൊ മഴ പെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ഹോമം ചെയ്തു. ഹോമം ചെയ്തു എന്ന് ആലോചിച്ചാല് മിസോറാം ലാൽ സുഹോമ. മിസോറാം ലാൽ സുഹോമ. ഇതൊക്കെ ജസ്റ്റ് എന്താണ്? ഹിന്ദികളാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അടുത്തത് രാജസ്ഥാൻ ആണ്. രാജസ്ഥാൻ, രാജാക്കന്മാരെ പൊതുവെ അവരുടെ ശിഷ്യന്മാര് അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ എന്താണ് ആൾക്കാര് എന്ത് ചെയ്യും? ഭജന ഇരിക്കൂ എന്ന് ആലോചിച്ചാല് ഭജൻലാൽ ശർമ്മയാണ് രാജസ്ഥാന്റെ മുഖ്യമന്ത്രി. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ. തെലുങ്കാന, തെലുങ്കാനയുടെ മുഖ്യമന്ത്രി ആരാണ്? റെഡ്ഡി ആണ്. റെഡ്ഡി, തെലുങ്കാനന്റെ എന്തെടുത്താല് രേവന്ത് റെഡ്ഡിയാണ്. അപ്പൊ ഒന്നും കൂടി ഞാനിത് പറയാം, നിങ്ങൾ ഇതിനകത്ത് നോക്കാതെ തന്നെ ആൻസർ ചെയ്യണം. ത്രിപുര, ത്രിപുര പേര് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പുര കെട്ടുന്നതിന് മണി ആവശ്യമാണ്, സോ മാണിക് സാഹ. അടുത്തത് മേഘാലയ, മേഘങ്ങൾ ഏതാ കോണിലും കാണും, അപ്പൊ കോൺട്രാക്ട് സാഗ്മ. നാഗാലാൻഡ് ഗെയ്ഫ്യു റിയോ എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡ് ചാവുമ്പോൾ നമ്മൾ ദൈവത്തിനെയാണ് വിളിക്കുന്നത്, ഏത് ദൈവത്തിനെ? വിഷ്ണുദേവ് സായി. കർണാടക, കർണാടകയിലൊക്കെ എന്താണ്? സിദ്ധന്മാരുണ്ട്, സിദ്ധരാമയ്യ. മധ്യപ്രദേശ്, മദ്യം കഴിക്കാൻ മോഹം, അപ്പൊ മോഹൻ യാദവ്. മിസോറാം, മിസോറാം എന്ന് പറയുമ്പോൾ മഴ പെയ്യുന്ന പ്രദേശമാണ്, പക്ഷെ മഴ പെയ്തില്ല, അപ്പൊ ഹോമം നടത്തി ലാൽ സു ഹോമ. ദെൻ രാജസ്ഥാൻ, രാജാവ് ഭജനയിരുന്നു, അപ്പൊ ഭജൻലാൽ ശർമ്മ. തെലുങ്കാന റെഡ്ഡിയാണ്, രേവന്ത് റെഡ്ഡി. ഇത്രയും ഓക്കെ ആയല്ലോ. അടുത്തത്
കോപ്പ് ഇന്ത്യ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്? കോപ്പ് ഇന്ത്യ 2023 ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളതാണ്. കോപ്പ് ഇന്ത്യ ആരൊക്കെ തമ്മിലുള്ളതാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത്. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിൽ നടന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് അഫിൻഡെക്സ്. ആ പേരിന്ന് തന്നെ പഠിക്കാം, ആഫ്രിക്ക ഇന്ത്യ. അപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യയും കൂടി നടന്നത് അഫിൻഡെക്സ് ആണ്. കൊങ്കൺ 2023 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നാവികാഭ്യാസമാണ്? കോപ്പ് ഇന്ത്യ ഏതൊക്കെ തമ്മിലാണ്? ഇന്ത്യയും അമേരിക്കയും തമ്മിൽ. കൊങ്കൺ 2023 ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലാണ്. കൊങ്കൺ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മില്. അടുത്തത്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിന് രാഷ്ട്രപതിക്ക് പേര് ശുപാർശ ചെയ്യാൻ സുപ്രീം കോടതി നിയമിച്ച 3-അംഗ സമിതിയിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കണം, അതിനു വേണ്ടിയിട്ട് 3-അംഗ സമിതി ഉണ്ടാക്കി. അതാരാണ് ശുപാർശ ചെയ്തത്? സുപ്രീം കോടതിയാണ് ശുപാർശ ചെയ്തത്. ആ 3-അംഗ സമിതി ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇങ്ങനെ രാജസ്ഥാന് 50 ജില്ലകളായി. അടുത്തിടെ 19 ജില്ലകൾ കൂടി രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ ആണ്. തെക്കൻ അമേരിക്കൻ രാജ്യമായ സുരിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഗ്രാൻഡ് ഓർഡർ ഓഫ് ദ ചെയിൻ ഓഫ് ദ യെല്ലോ സ്റ്റാർ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സന്തോഖിയിൽ നിന്ന് അടുത്തിടെ ഏറ്റുവാങ്ങിയ വ്യക്തി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു എന്ത് ചെയ്തു? സുരിനാമിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി കിട്ടി. സുരിനാമിന്റെ പ്രസിഡന്റിനെ ഓർമ്മിച്ചു വെക്കുക, ചന്ദ്രിക പ്രസാദ് സന്തോഖി. ചന്ദ്രിക പ്രസാദ് സന്തോഖി എന്നാണ്. അടുത്തത്, പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവായ മധു ലിമായയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ് പദവി നൽകി ആദരിച്ചത് ആരെയാണ്? പണ്ഡിറ്റ് രാം കിഷനെയാണ്. പ്രശസ്ത സോഷ്യലിസ്റ്റ് നേതാവാണ് മധു ലിമായെ. ഈ മധു ലിമായയുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ ശതാബ്ദി പുരുഷ്, അതായത് മാൻ ഓഫ് ദ സെഞ്ചുറി പദവി നൽകി ആദരിച്ചത് പണ്ഡിറ്റ് രാം കിഷനെയാണ്. ആരെയാണ്? പണ്ഡിറ്റ് രാം കിഷനെയാണ്. അടുത്തത്, ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഏത്? കിളിമഞ്ചാരോ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് കിളിമഞ്ചാരോ. ഇത് കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസറാണ് അർജുൻ പാണ്ഡ്യൻ. ആരാണ്? അർജുൻ പാണ്ഡ്യനാണ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ കിളിമഞ്ചാരോ കീഴടക്കിയ ആദ്യത്തെ IAS ഓഫീസർ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. അപ്പോ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ സുഡാനിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യ വനിതയാണ് സുരേഖ യാദവ്. അപ്പൊ സുരേഖ യാദവ് ആണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കുന്ന ആദ്യത്തെ വനിത. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ADR റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രിയാണ് YS ജഗൻ മോഹൻ റെഡ്ഡി. അപ്പോൾ നമുക്ക് ഓർമ്മിക്കാം, ആന്ധ്രാപ്രദേശും തെലുങ്കാനയിലും മുഖ്യമന്ത്രിയായിട്ടുള്ളത് രണ്ട് റെഡ്ഡിമാരാണ്. തെലുങ്കാനയിലെ രാവന്ത് റെഡ്ഡിയും YS ജഗൻമോഹൻ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശില്. ഈ ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി. ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഇന്ത്യയായി, 2-ാം സ്ഥാനം ചൈനയ്ക്കാണ്. പ്രഥമ ആഗോള ടൂറിസം നിക്ഷേപ ഉച്ചകോടിയുടെ വേദിയായത് ന്യൂഡൽഹിയിലാണ്. ആദ്യത്തെ ആഗോള ടൂറിസം നിക്ഷേപക ഉച്ചകോടിയുടെ വേദിയായത് ന്യൂഡൽഹിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ. ഇത് കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ, കർണാടക. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം എവിടെയാണ്? അഞ്ചിഗഡിലാണ്. അഞ്ചിഗഡ് ചെനാബിന്റെ കൈവഴിയായ അഞ്ചി നദിക്ക് കുറുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലം ഏതാണ്? അഞ്ചിഗഡാണ്. ലോകത്തിലെ ആദ്യത്തെ നാനോ DAP ദ്രാവക വളം പുറത്തിറക്കിയത്?
നാനോ ഡി എ പി ദ്രാവക വളം പുറത്തിറക്കിയത് ഇഫ്കോയാണ്. ഇഫ്കോ സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. ഇഫ്കോ എന്താണ്? ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ് ആണ് അപ്പോക്ക്. അപ്പോക്ക് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 5G ആംബുലൻസ്. അപ്പോക്ക്, ആ അപ്പോക്ക് കണ്ടോ 5G ആംബുലൻസിന്റെ? അപ്പൊ അപ്പോക്ക് ആണ് ഇന്ത്യയിലെ ആദ്യ 5G ആംബുലൻസ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സോജിലയാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കം സോജിലയിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 357 രൂപയാണ്. കേരളത്തിൽ എത്രയാണ്? 333 രൂപ. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് ആധാർ മിത്ര. അപ്പൊ ആധാർ മിത്ര എന്നാൽ ഒരു ചാറ്റ് ബോട്ടാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടാണ് ആധാർ മിത്ര. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ് ആണ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനം കേരളത്തിനാണ് ഉള്ളത്. ബോർഡർ ഡ്രോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മന എന്ന സ്ഥലത്താണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഒരു ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് സ്ഥാപിച്ചു. ഇതെവിടെയാണ്? ചമോലി ജില്ലയിലെ മനയിലാണ്. അത് ഉത്തരാഖണ്ഡിലാണ്. അടുത്തത്, ലോകബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ലോകബാങ്കിന്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സ് LPI പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 38 ആണ്. ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ്? ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ ഏത് നദിയിലാണ്? ബ്രഹ്മപുത്രയിലാണ്. അസമിലെ ജോർഹാട്ടിനെയും മജൗലി ദ്വീപിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള പൈപ്പ് ലൈൻ ആണ് ഏഷ്യയിലെ വെള്ളത്തിനടിയിലെ ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ. മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാത ഏത്? അത് NH 275 ആണ്. മൈസൂരു മുതൽ ബംഗളൂരു വരെ 2023 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത അതിവേഗ പാതയാണ് NH 275. ഇത് മൈസൂരു മുതൽ ബാംഗ്ലൂരു വരെയാണ്. അടുത്തത്, ലോകോത്തര ബ്രാൻഡായ ഗുച്ചിയുടെ ഇറ്റാലിയൻ ബ്രാൻഡ് അംബാസഡറായ ആദ്യ ഇന്ത്യക്കാരി ഒരു ബോളിവുഡ് താരമാണ് ആലിയ ഭട്ട്. ലോകോത്തര ബ്രാൻഡാണ് ഗുച്ചി. ഇത് ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇതിന്റെ അംബാസഡറായ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ആലിയ ഭട്ട്. ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിലാണ്. ആപ്പിൾ കമ്പനി നേരിട്ട് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത് മുംബൈയിലാണ്. ത്രിപുര മുറിച്ച് തിപ്രാലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്ര മോത്ത. ത്രിപുരയെ മുറിച്ചിട്ട് തിപ്രാലാൻഡ് എന്ന പേരിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്ര മോത്ത. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആര്? ആരാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി? ആന്റണി ആൽബനീസ് ആണ്. ആന്റണി ആൽബനീസ് ആണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി. സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സിപ്രി റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. G20 ഇന്ത്യൻ ഷെർപ്പ ആരാണ്? G20 ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്ത്. ചൈന, റഷ്യ, ഇറാൻ സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേര് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023 എന്നാണ്. അപ്പൊ ആരൊക്കെയാണ് മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് 2023 ഉൾപ്പെട്ടിട്ടുള്ളത്? ചൈനയുണ്ട്, റഷ്യ ഉണ്ട്, ഇറാൻ ഉണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസറാണ് സഫിൻ ഹസൻ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ IPS ഓഫീസർ ആരാണ്? സഫിൻ ഹസൻ ആണ്.
278 പേരുടെ മരണത്തിനിടയ്ക്ക് ബാലസോർ തീവണ്ടി അപകടം നടന്ന സംസ്ഥാനം ഏത്? ഒഡീഷയിലാണ്. 2278 പേരാണ് ബാലസോർ തീവണ്ടി അപകടത്തിൽ മരിച്ചത്. 2023 ജൂൺ 2 ശാലിമാർ ചെന്നൈ സെൻട്രൽ കോറമാൻഡൽ എക്സ്പ്രസും ബംഗളൂരു ഹൗറോ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസും പിന്നെ ഒരു ഗുഡ് ട്രെയിനും തമ്മിലാണ് കൂട്ടിയിടിച്ചത് എന്നാണ് 2023 ജൂൺ 2 ഒഡീഷയില്. അടുത്തത്, മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്താണ്. G20 ഷെർപ്പയാണ്, ഇന്ത്യൻ ഷെർപ്പയാണ് അമിതാഭ് കാന്ത. മെയ്ഡ് ഇൻ ഇന്ത്യ 75 ഇയേഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് എന്റർപ്രൈസ് എന്ന പുസ്തകം രചിച്ചത് അമിതാഭ് കാന്താണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോനി. ആരാണ് ജോർജിയ മെലോനി? ഇറ്റാലിയൻ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലോനി. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഈ വർഷത്തെ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോഖ. മോഖയ്ക്ക് ഈ പേര് നിർദ്ദേശിച്ച രാജ്യം യമനാണ്, യമൻ. ഇന്ത്യയുടെ ആദ്യ വ്യോമസേനാ പൈതൃക കേന്ദ്രം ഏത്? ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ വ്യോമസേനാ പൈതൃക കേന്ദ്രമാണ് ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ വ്യോമസേനാ പൈതൃക കേന്ദ്രമാണ് ചണ്ഡീഗഡ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. അപ്പൊ മോഖ ചുഴലിക്കാറ്റുണ്ടായത് ബംഗാളിലാണ്, അതിന് പേരിട്ടത് യമനാണ്. അറബിക്കടലിൽ രൂപം കൊണ്ട ബിബർജോയ് ചുഴലിക്കാറ്റിന് പേരിട്ടത് ബംഗ്ലാദേശാണ്. ഡൽഹിയിൽ തീൻമൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് എന്താണ്? ഡൽഹിയിലെ തീൻമൂർത്തി സമുച്ചയത്തിൽ സ്ഥിതി ചെയ്യുന്ന നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയുടെ പുതിയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം എന്നാണ്. ഈ നെഹ്റു ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മിക്ക പേരുകളും പ്രൈം മിനിസ്റ്റേഴ്സ് എന്നുള്ള പേരിലോട്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പൊ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആണ്. തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമരജ്യോതി സ്മാരകം. അമരജ്യോതി സ്മാരകം എന്താണ്? തെലങ്കാനയുടെ സംസ്ഥാന പദവിക്ക് വേണ്ടി ജീവൻ നൽകിയവർക്കായി സമർപ്പിച്ച സ്മാരകമാണ് അമരജ്യോതി സ്മാരകം. സ്വച്ഛ്മുഖ് അഭിയാൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. സ്വച്ഛ്മുഖ് അഭിയാൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മഹാരാഷ്ട്രയുടെ ചിരി അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 161 സ്ഥാനമാണ്. പാരീസ് ആസ്ഥാനമായ റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് തയ്യാറാക്കിയ ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ വെറും 161 സ്ഥാനം മാത്രമേ ആർക്കുള്ളൂ? ഇന്ത്യക്കുള്ളൂ. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രം ഏത്? ലവ് ഇൻ 90s ആണ്. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന ആദ്യ ചലച്ചിത്രമാണ് ലവ് ഇൻ 90s. 71st മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്, ജമ്മു കാശ്മീരിൽ വെച്ചിട്ടാണ്. 71st മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2023 മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2023 മെയ് 28 പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പിയാണ് മിസ് ബിമൽ ഹസ്മുഖ് പട്ടേല്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേല്. പാർലമെന്റിന് പുതിയൊരു മുഖം കൊടുത്ത ആളാണ് ബിമൽ ഹസ്മുഖ് പട്ടേല്. അടുത്തത്, ദേശീയ പ്രാധാന്യമുള്ള സ്മാരകം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ഏത് സംസ്ഥാനത്താണ്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്.
മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. അപ്പൊ മെയ്തി സമുദായം എന്ന് പറയുന്ന സമുദായം ഉള്ളത് മണിപ്പൂരിലാണ്. ഇതിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? 75 രൂപയുടേത്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിതയാണ് മുത്തമിഴ് സെൽവി. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത ആരാണ്? മുത്തമിഴ് സെൽവി. 2023 ഇന്ത്യ വിയറ്റ്നാമിന് നൽകിയ മിസൈൽ കോർവെറ്റ് ആണ് INS കിർപാൻ. അപ്പൊ INS കിർപാൻ എന്താണ്? ഇതൊരു മിസൈൽ കോർവെറ്റ് ആണ്. ഇത് വിയറ്റ്നാമിന് ഇന്ത്യ നൽകിയതാണ് INS കിർപാൻ. ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമായി പുറത്തിറങ്ങുന്ന എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ചെയ്യുന്നത് കങ്കണ റാവത്താണ്. കങ്കണ റണാവത്താണ് ഇന്ദിരാഗാന്ധിയുടെ ചിത്രം എമർജൻസി എന്ന സിനിമയിൽ ഇന്ദിരാഗാന്ധിയുടെ വേഷം ഇടുന്നത്. ശശീന്ദ്രൻ മുത്തുവേലുവും ഭാര്യ ശുഭ ശശീന്ദ്രനും ചേർന്ന് ഏത് തമിഴ് കൃതിയാണ് പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയായ ടോക്പിസിനിലേക്ക് വിവർത്തനം ചെയ്തത്? തിരുക്കുറൽ. അപ്പൊ തിരുക്കുറൽ പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷയാണ് ഏത്? ടോക്പിസിൻ എന്നത്. മറക്കരുത്, ടോക്പിസിൻ. ടോക്പിസിൻ ഏത് രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയെന്ന് ചോദിച്ചാൽ പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക ഭാഷ. ഈ ടോക്പിസിനിലേക്ക് തിരുക്കുറലിനെ വിവർത്തനം ചെയ്തവരാരൊക്കെയാണ്? ശശീന്ദ്രൻ മുത്തുവേലും ശുഭ ശശീന്ദ്രനും. ശശീന്ദ്രൻ മുത്തുവേലും ശുഭ ശശീന്ദ്രനും. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന നഗരം സൂറത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് സൂറത്തിലാണ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുടെ സംരക്ഷണ കേന്ദ്രമുള്ളത് കോർബെറ്റ് ടൈഗർ റിസർവിലാണ്. കോർബെറ്റ് ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? അത് മധ്യപ്രദേശാണ്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശും കടുവകളുള്ള സംരക്ഷണ കേന്ദ്രം കോർബെറ്റ് ടൈഗർ റിസർവുമാണ്. ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡാണ് ആനകളുടെ സഞ്ചാരം അറിയുന്നതിനായിട്ട് എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും Chandrayaan-3 വിക്ഷേപിച്ചത് എന്നാണ്? Chandrayaan-3 എന്നാണ് വിക്ഷേപിച്ചത്? വിക്ഷേപണ വാഹനമായ LVM3 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. അതായത് ചാന്ദ്രദിനത്തിന്റെ അന്ന് 2023 ജൂലൈ 14 വിക്ഷേപണ വാഹനം LVM3 എന്ത് ചെയ്തത്? വിക്ഷേപിച്ചത്. 2023 ഭൗമസൂചിക പദവി ലഭിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള വെറ്റിലയാണ് ഔദൂർ വെറ്റില. ഏതാണ് ഔദൂർ വെറ്റില? 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ വെസ്റ്റേൺ ലൈൻ എന്ന പുസ്തകം രചിച്ച ഇന്ത്യൻ വംശജയാണ് ചേതനാമാരു. അപ്പൊ ആരാണ് ചേതനാമാരു? 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയാണ് ചേതനാമാരു. ചേതനാമാരുവിന്റെ പുസ്തകത്തിന്റെ പേര് വെസ്റ്റേൺ ലൈൻ എന്നതാണ്. എന്താണ്? വെസ്റ്റേൺ ലൈൻ എന്നതാണ്. അടുത്ത ചോദ്യം, മക്കൾ വളർത്തി അഥവാ കൂന്താണി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ച് വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിതയാണ് പരപ്പിയമ്മ. മക്കൾ വളർത്തി എന്ന അപൂർവ, കൂന്താണി എന്നാണ് ഒരു അപൂർവ ഇനം ചക്ക, കൈതച്ചക്ക സംരക്ഷിച്ചതിനാണ് ഈ ഒരു അവാർഡ് പരപ്പിയമ്മയ്ക്ക് കിട്ടിയത്. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാനാണ് ബെല്ലി. ബെല്ലി ആണ് തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ഏതാണ്? ജിയോ ബുക്കാണ്. ജിയോ ബുക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് ബുക്ക്. ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് ഏത് തടാകത്തിലാണ്? ഏത് തടാകത്തിലാണ്? ദാൽ തടാകത്തിലാണ്. 14th ലോക സുഗന്ധവിജ്ഞന കോൺഗ്രസിന് വേദിയായ നഗരം മുംബൈയാണ്. മുംബൈയാണ് 14th ലോക സുഗന്ധവിജ്ഞന കോൺഗ്രസിന് വേദിയാകുന്ന നഗരം. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് G20 സമ്മേളനത്തിന് വേദിയായത് ഏതാണ്? ഗുരുഗ്രാമാണ്. ഗുരുഗ്രാം ക്രൈം സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് G20 സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാമാണ്. ഫ്രാൻസിന്റെ
പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ലീജിയൻ ഓഫ് ഓണർ ബഹുമതി നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. വൺ വെബിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് പോർട്ടൽ സൈറ്റ് ആണ് മെഹ്സാന. ഇത് ഗുജറാത്തിലാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇടുന്ന ഉറ്റ വീഡിയോസ് ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, വളരെ യൂസ്ഫുൾ ആവും കറണ്ട് അഫയേഴ്സ്. പിന്നെ മോക്ക് ടെസ്റ്റ് എസ് ആർ ടിന്റെ കേസ് ഞാൻ മുന്നേ പറഞ്ഞതാണ്. എസ് ആർ ടി നിങ്ങൾക്ക് ഫുള്ളും ചെയ്ത് പഠിക്കണം. ഫുൾ വീഡിയോ ക്ലാസ്സും പി ഡി എഫ് നോട്ടും ഒക്കെ സിലബസ് അനുസരിച്ച് കവർ ചെയ്യണം. മാത്സ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.